നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വിനീഷ്യസ് ഡസ് നോട്ട് ഡിസേർവ് ദി ബാലൻ ഡിയോർ. ബാഴ്സലോണയിൽ നിന്നുള്ള പത്രമാണ് വിനീഷ്യസ് ബാലൻ ഡിയോർ അർഹിക്കുന്നില്ല എന്നുള്ള പ്രഖ്യാപനം അങ്ങ് നടത്തുന്നത്. അതിനവർ പറയുന്ന കാരണമാണ് വളരെ രസകരം. ഇന്നലെ റയൽ സോസിഡാഡുമായിട്ട് റയൽ മാഡ്രിഡ് കളിച്ചിരുന്നു. മത്സരത്തിൽ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറി. 2 ഗോളുകൾ റയലിൻ്റെ താരങ്ങൾ നേടിയത് പെനാൽറ്റിയിലൂടെയായിരുന്നു. വിനി ഒരു പെനാൽറ്റി അടിച്ചു. ഒരു പെനാൽറ്റി കിലിയൻ എംബാപ്പയാണ് ഗോളാക്കിയത്. 2-ാമത്തെ പെനാൽറ്റിയെക്കുറിച്ച്, വാറിലൂടെ കൊടുത്ത പെനാൽറ്റിയെക്കുറിച്ച് വിവാദമുണ്ട്. ശരിയാണ്, അത് സോസിഡാഡിൻ്റെ കോച്ചും പറഞ്ഞു, തക്കെഫുസ് കുബോയും പറഞ്ഞു. ആരാധകർ ആ ഘട്ടത്തിൽ അതിനെതിരെ ചാൻറ്റുകളൊക്കെ നടത്തിയിരുന്നു. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വിനിയുടെ ആ ഗോൾ സെലിബ്രേഷൻ, ആദ്യം അദ്ദേഹം ചെവി ഇങ്ങനെ കാണിക്കുന്നു, പിന്നെ സൈലൻസ് ചെയ്യുന്ന പോലുള്ള ആ ഒരു ആംഗ്യം കാണിക്കുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ടാണിപ്പോൾ ഇത് ചെയ്തതുകൊണ്ട്, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിനീഷ്യസ് ബാലൻ ഡിയോർ അർഹിക്കുന്നില്ല, സ്വഭാവം ശരിയല്ല, അതുകൊണ്ട് ബാലൻ ഡിയോർ അർഹിക്കുന്നില്ല എന്ന് മുണ്ടോ ഡിപ്പോർട്ടിവോ എന്ന ബാഴ്സലോണ മാധ്യമം റിപ്പോർട്ട് എഴുതുന്നത്. രസകരമാണ് എന്തായാലും ഇവരുടെയൊക്കെ കണ്ടെത്തൽ. അത് ആ ഒരു ലേഖനത്തിൽ ഭാഗം പറയാം. വിനീഷ്യസ് പെനാൽറ്റി കൺവേർട്ട് ചെയ്തു, ഗോളാക്കി. എന്നിട്ട് ബ്രസീലിയൻ താരം ഈ അടുത്ത് സെലക്കാവോക്ക് വേണ്ടി, അതായത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ച്, വലിയ വിമർശനം ഏറ്റുവാങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ ഗോളടിച്ചിട്ട് ആരാധകരെ, അതായത് റയൽ സോസിഡാഡിൻ്റെ ആരാധകരെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. ആദ്യം തൻ്റെ ചെവിയിൽ കൈവച്ചു, അതിനുശേഷം പിന്നീട് വിരൽ ഇങ്ങനെ സൈലൻസ് എന്നുള്ള ആ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി തൻ്റെ വായ്ക്ക് നേരെ ഇങ്ങനെ ചൂണ്ടുവിരൽ, ഇൻഡെക്സ് ഫിംഗർ കാണിക്കുകയും ചെയ്തു. വിനീഷ്യസ് കളിക്കളത്തിൽ തൻ്റെ മോശം സ്വഭാവം തുടരുകയാണ്. അത് റയൽ മാഡ്രിഡിനും ലാലീഗക്കും മോശം ഇമേജാണ് ഉണ്ടാക്കുന്നത്. ഇത് മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഡിസിസീവായിട്ടുള്ള സ്പോട്ടിംഗ് പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയതുകൊണ്ട് 28 ഒക്ടോബറിന് കൊടുക്കാനുള്ള ബാലൻ ഡിയോറിൽ ഫേവററ്റായിട്ട് അദ്ദേഹത്തെ കണക്കാക്കപ്പെടാൻ കാരണമായിട്ടുണ്ട്. പക്ഷേ എതിർ ആരാധകരെ കോൺസ്റ്റൻ്റായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നതും റഫറിമാർക്കെതിരെ തർക്കമുണ്ടാക്കുന്നതുമൊക്കെ ക്ലിയറായിട്ട് കാണിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിളല്ല വിനി ജൂനിയർ എന്നാണ്. പിന്നെ വിനീഷ്യസിന് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ സ്പാർക്കും സ്റ്റാമിനയും ഒന്നും ഇപ്പോഴില്ല. 7 മത്സരങ്ങൾ റയൽ മാഡ്രിഡിനായിട്ടും ബ്രസീലിനായിട്ടും കളിച്ചിട്ട് ആകെ 2 ഗോളേ അടിച്ചുള്ളൂ. അത് പെനാൽറ്റിയിലൂടെ അടിച്ചതാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ഇത്തവണ ബാലൻ ഡിയോർ അർഹിക്കുന്നില്ല. വല്ലാത്തൊരു കണ്ടെത്തലായിപ്പോയി. ഈ സീസണിലെ പ്രകടനത്തിനല്ല ബാലൻ ഡിയോർ കൊടുക്കുന്നത് എന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ സ്വഭാവം മോശമായതുകൊണ്ട് ബാലൻ ഡിയോർ അർഹിക്കുന്നില്ല പോലും. ഓ, ഇനിയിപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനും കുറേ ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ടാവും. അവരോടും ഈ ലേഖനം എഴുതിയ ആളുകളോടും ഒക്കെ ഫുട്ബോൾ പ്രേമികൾക്ക് പറയാനുള്ളത്, ഇത് ബാലൻ ഡിയോറാടോ, മികച്ച താരത്തിന് കൊടുക്കുന്നതാടോ, ഇത് ബാലൻ ഡിയോറാണ്, അല്ലാതെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ എത്താം.